ഇൻഡോറിലെ ഫ്ലാറ്റ് ട്രാക്കിൽ ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് വരുന്നു. രണ്ട് ക്ലാസ് സെഞ്ചുറികൾ, മിഡിൽ ഓവേഴ്സിൽ ചെറിയ ക്യാമിയോസ്, മറ്റൊരു ക്ലാസ് 50, ഒരു T20 മോഡൽ ഫിനിഷിംഗും. ഒരു ODI ഇന്നിംഗ്സ് എങ്ങനെ പടുത്തുയർത്തണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് രണ്ടാം ഏകദിനത്തിൽ കണ്ടത്. മൊഹാലിയിൽ വെച്ച് അർഹമായ ഒരു സെഞ്ചുറി ശുഭ്മൻ ഗിൽ നഷ്ടമാക്കിയിരുന്നു. എന്നാൽ ഇൻഡോറിൽ വെച്ച് ആ കുറവ് ഗിൽ തീർത്തു. അതിനേക്കാൾ എടുത്തു പറയേണ്ടത് ശ്രേയസയുടെ കംബാക്ക് 100 കുറിച്ചാണ്. വളരെ ഡിഫറൻ്റ് ആയ അയ്യരായിരുന്നു ഇന്ന് ക്രീസിൽ. സെഞ്ചുറി നേടിയ ഒരു ബാറ്റർ കാണിക്കുന്നു കോൺഫിഡൻസ്. തുടക്കം മുതൽ അറ്റാക്കിംഗ് ഗെയിം. 3 6 11 4 അയ്യർ നേടിയപ്പോൾ 4 6 6 4 ഗില്ലിന്റെ അക്കൗണ്ടിൽ. 200 റൺസിന്റെ കൂട്ടുകെട്ടാണ് രണ്ടുപേരും ചേർന്ന് തീർത്തത്. റൺറേറ്റ് ഉടനീളം 7 മുകളിലും. അതിശക്തമായ പ്ലാറ്റ്ഫോമാണ് രണ്ടുപേരും നൽകിയത്. പിന്നീട് വന്ന രാഹുലും കിഷനും അതേ മൊമെന്റം കീപ് ചെയ്തത് നിർണായകമായിരുന്നു. ബാറ്റിംഗിന് അനുകൂലമായ സാഹചര്യം രാഹുൽ ഇത്തവണ കൃത്യമായി ഉപയോഗിച്ചു. തുടർച്ചയായ രണ്ടാം അർദ്ധ സെഞ്ചുറി. ഡെത്ത് ഓവറിലേക്ക് കാര്യങ്ങൾ സെറ്റാക്കിയാണ് കിഷൻ രാഹുൽ ജോഡി പിരിഞ്ഞത്. ബാറ്റൺ സൂര്യകുമാർ യാദവിലേക്ക്. തന്റെ ODI കരിയറിൽ ആദ്യമായി തനിക്കേറ്റവും സ്യൂട്ടായ സാഹചര്യം. അതങ്ങനെ വേസ്റ്റാക്കാൻ സ്കൈക്ക് പറ്റുമായിരുന്നില്ല. കഴിഞ്ഞ മാച്ചിലേതുപോലെ വളരെ ശ്രദ്ധയോടെ തന്നെയായിരുന്നു തുടക്കം. ആദ്യ 9 പന്തിൽ നേടിയത് 4 മാത്രം. എന്നാൽ കാമറൂൺ ഗ്രീൻ എറിഞ്ഞ 44 ഓവറിൽ സ്കൈയുടെ വിശ്വരൂപം. തുടരെ 4 6 T20 ബാറ്ററെ സ്കൈ പുറത്തെടുത്തു. പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. നാനാഭാഗത്തേക്കും ഷോട്ടുകൾ പറക്കുകയായിരുന്നു. 23 പന്തിൽ 50 ഇന്ത്യ 350 കടന്ന് മുന്നോട്ടും. 37 പന്തിൽ 72 റൺസാണ് താരം നേടിയത്. 6 6 6 4. ഹേസൽവുഡും സാംബയും മാത്രമാണ് ഇന്ത്യയുടെ ഓൾഔട്ട് അറ്റാക്കിൽ അല്പമെങ്കിലും പിടിച്ചു നിന്നത്. പ്രീമിയം ബൗളേഴ്സ് ഇല്ലാത്തത് അവരെ ശരിക്കും ബാധിച്ചിരുന്നു. വേൾഡ് കപ്പിലേക്ക് കടക്കവേ ബാറ്റിംഗിലും ഓരോ ബോക്സും ടിക്ക് ചെയ്താണ് ടീം ഇന്ത്യ മുന്നേറുന്നത്. പ്ലേയിംഗ് 11 ഫൈനലൈസ് ചെയ്യാൻ രോഹിത്തിന് തലവേദന കൂടുമെന്നുറപ്പ്.